നമസ്കാരം എല്ലാവർക്കും ഇൻഫോമീഡിയ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണത്തിന്റെ പുതുക്കിയ തീയതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം സ്പെഷ്യൽ അരി എങ്ങനെ വിതരണം ചെയ്യാൻ സാധിക്കും എന്നതുമായി ബന്ധപ്പെട്ട വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ പരമാവധി ആളുകളിൽ എത്തേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏപ്രിൽ മാസത്തെ സ്പെഷ്യൽ ബമ്പർ കിറ്റായ വിഷു, ഈസ്റ്റർ, റംസാൻ ഭക്ഷ്യക്കിറ്റ് വിതരണം ഏപ്രിൽ 1 മുതൽ ആരംഭിക്കാൻ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു. 1-ാം തീയതി മുതൽ റേഷൻ കാർഡിന്റെ നിറം നോക്കാതെ എല്ലാവർക്കും നൽകാനാണ് പുതിയ നിർദ്ദേശം. 1-ഉം 2-ഉം ദിവസങ്ങളിൽ അവധിയായതിനാൽ അന്നേ ദിവസങ്ങളിൽ റേഷൻ കടകൾ തുറക്കാൻ നിർദ്ദേശം നൽകാനും ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് ഈ മാസം അവസാനത്തോടെ കിറ്റ് വിതരണം ചെയ്യാനുള്ള സർക്കാർ തീരുമാനമാണ് ഇപ്പോൾ മാറ്റിയത്. വെള്ള നീല റേഷൻ കാർഡുകാർക്ക് സ്പെഷ്യൽ അരി നൽകുന്നത് തടഞ്ഞതിനെ നിയമപരമായി നേരിടാനും ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചു. വെള്ള നീല കാർഡുകാർക്ക് 10 കിലോ അരി 15 രൂപ നിരക്കിൽ നൽകാനായിരുന്നു സർക്കാർ തീരുമാനം. തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ മാർച്ച് 31 14 ഇനങ്ങൾ ഉൾപ്പെടുന്ന കിറ്റ് വിതരണം ചെയ്യാനാണ് സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് വേളയിൽ കിറ്റ് വിതരണം ചെയ്യുന്നത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കത്ത് നൽകുകയായിരുന്നു. ഇതേ തുടർന്നാണ് സർക്കാർ ഏപ്രിൽ 1 കിറ്റ് വിതരണം മാറ്റിയതും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെ നിയമപരമായി നീങ്ങാനും തീരുമാനിച്ചത്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക.